ഞാൻ ഈ ഓസ്കർ എൻ്റെ സ്റ്റുഡിയോയിൽ വെച്ചിട്ട് പോലില്ല. ഓസ്കർ എന്ന് മാത്രമല്ല, എനിക്ക് കിട്ടിയ ഒരു ബിഗ് അച്ചീവ്മെൻറ്റിൻ്റെ ഒരു രേഖ പോലും എൻ്റെ സ്റ്റുഡിയോയിലില്ല. എൻ്റെ ഡോക്ടറേറ്റിനെ പറ്റിയിട്ടൊരു രേഖയില്ല. ഞാൻ പലയിടത്തും പോകും. ഞാൻ ബച്ചൻ സാറിൻ്റെ വീട്ടിൽ പോവാണെങ്കിൽ, അല്ലെങ്കിൽ ഷാരൂഖിൻ്റെ ഒക്കെ വീട്ടിൽ പോവാണെങ്കിൽ, അവരുടെ എല്ലാം ഭിത്തിയിൽ ഇതെല്ലാം ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അവർക്ക് കിട്ടിയ അച്ചീവ്മെൻറ്റ്സ് എല്ലാം ഭയങ്കര ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെച്ചു, എല്ലാ അവാർഡുകളൊക്കെ എടുക്കുന്നു. അപ്പോൾ കാണുമ്പോൾ നല്ല രസമാണത് കാണുമ്പോൾ. അപ്പോൾ എനിക്ക് തോന്നുന്നു, എടാ എനിക്ക് കിട്ടിയ സാധനങ്ങൾ ഞാൻ ഇങ്ങനെ വെച്ചിട്ടല്ലോ, ഞാൻ ഇത് സ്റ്റുഡിയോ ഒന്നും വെച്ചിട്ടില്ല. കാരണം ഇത് കാണുമ്പോൾ ഇതൊക്കെ നമ്മുടെ നമുക്ക് ഉണ്ടല്ലോ എന്നൊരു തോന്നലുണ്ടാവും. ഇതൊന്നും എൻ്റെ തലയിൽ ഇരിക്കാൻ പാടില്ല. ഞാൻ ഈ ഓസ്കർ പോലെ എൻ്റെ സ്റ്റുഡിയോ വെച്ചിട്ടില്ല, അത് ബാങ്കിൻ്റെ വാൾട്ടിൽ വെച്ചിരിക്കുകയാണ്. അക്കാഡമിയിൽ മെമ്പർഷിപ്പ് ഉണ്ട്, എം പി എസ് സിയിൽ മെമ്പർഷിപ്പ് ഉണ്ട്, സി എസ് സിയിൽ മെമ്പർഷിപ്പ് ഉണ്ട്. ഇതെല്ലാം ഉള്ള ഏക ഏഷ്യക്കാരനാണ് ഞാൻ. പക്ഷേ ഇതൊന്നും ഞാൻ ഡിസ്പ്ലേ ചെയ്തിട്ടില്ല. അതെനിക്ക് തോന്നിയിട്ടുള്ളത് ഇതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ നമ്മുടെ അലങ്കാരങ്ങളാണല്ലോ ഒന്ന് തോന്നും. അതുകൊണ്ട് ഇതൊന്നും ഇല്ലാത്തൊരാളാണ് ഞാൻ. ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും ഇതൊക്കെ നിങ്ങളുടെ പെർസ്പെക്റ്റീവാണ്, ഇതൊന്നും എൻ്റെ പെർസ്പെക്റ്റീവ് അല്ല. ഇത് 5 വർഷം ആയി എന്ന് പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഞാനതൊക്കെ മറന്നു. നമുക്ക് മുന്നോട്ട് പോകണം. എന്നൊക്കെ ഇവിടെ കൊണ്ട് എത്തിച്ചത് എൻ്റെ വർക്കാണ്. പിന്നെയും ഇനിയും വർക്ക് ചെയ്യുക. ഓരോ വർക്കും എനിക്ക് എന്നെ സംബന്ധിച്ചോളം എനിക്കറിയാൻ മേലാത്തൊരു കാര്യം കണ്ടെത്തുന്നതാണ്. എനിക്ക് വറീസ് ഉണ്ട്, ഇത് ഞാൻ ചെയ്യുന്നത് ശരിയാണോ, ഞാൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമോ, പിന്നെ എൻ്റെ കൺസെപ്റ്റുകൾ നേരായ വഴിക്കാണോ പോകുന്നത്. ഇതൊക്കെയുള്ള ഒരുപാട് വറീസ് ഉണ്ടാകാം നമ്മൾ പണിയെടുക്കുമ്പോൾ. പിന്നെ ഓസ്കർ കൊണ്ട് ഉണ്ടായിട്ടുള്ളൊരു ഒരു ഒരു പോസിറ്റീവ് സംഭവം എന്ന് പറഞ്ഞാൽ, ഒരുപാട് യങ്സ്റ്റേഴ്സ് ഈ ഒരു ആർട്ടിനെ പറ്റി മനസ്സിലാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് യങ്സ്റ്റേഴ്സ് വരും. അപ്പം ഈ ഒരു ഫീൽഡിൽ കുറേ പഠനങ്ങൾ പഠിക്കാൻ തയ്യാറുള്ള കുറേ യങ് മൈൻഡ്സ് വരും. അപ്പോൾ ഇതൊരു കോമ്പറ്റീഷൻ, ഒരു വളരെയധികം കോമ്പീറ്റൻ്റ് ആയിട്ടുള്ളൊരു ഒരു ഇതിലേക്ക് പോകും. അതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള സൈഡ്. ഈ ഓസ്കറിൻ്റെ നോമിനേഷൻ വരുന്നതിന് മുൻപ് ഒരു സൗണ്ട് മാൻ, ഒരു സൗണ്ട് ഡിസൈനർ അല്ലെങ്കിൽ സൗണ്ട് മിക്സർ എന്ന ഒരു ആളിനെ സംബന്ധിച്ചോളം കിട്ടാവുന്ന ഏറ്റവും വലിയ നോമിനേഷനാണ് ഈ സിനിമ ഓഡിയോ സൊസൈറ്റി ഓഫ് അമേരിക്കയുടെ നോമിനേഷൻ. അത് കിട്ടി. അതിനു മുമ്പ് ബാഫ്റ്റ കിട്ടി, ബാഫ്റ്റ നോമിനേഷൻ കിട്ടി. ഇതൊക്കെ കിട്ടിയിട്ട് ആരും എന്നെപ്പറ്റി എഴുതുകയോ സംസാരിക്കുകയോ ഒന്നുമില്ല. അങ്ങനെ എനിക്ക് വളരെയധികം വിഷമം വന്നിട്ട്, ഞാൻ ബീനയും വേണുവൊക്കെ എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പോൾ ഞാൻ ബീനയ്ക്കും വേണു, അവർ ചലച്ചിത്രയുടെ ചെയർപേഴ്സണൊക്കെ ആയിരുന്നു ആ സുഹൃത്ത്. അപ്പോൾ ഞാൻ അവർക്ക് എഴുതി, കത്തെഴുതി, ഇങ്ങനെ ഇതിനെപ്പറ്റി ആരും ഇങ്ങനെ സംസാരിക്കുന്നില്ല. അപ്പോൾ വേണു എനിക്ക് തിരിച്ച് മറുപടി എഴുതി, തീർച്ചയായിട്ടും നമുക്ക് ഇതിനെപ്പറ്റി ഒരു വലിയൊരു ഒരു റിസപ്ഷനൊക്കെ ചെയ്യണം, നിങ്ങൾ കേരളത്തിലേക്ക് പോകാൻ നമുക്ക് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. എന്നിട്ടും നമ്മളുടെ അച്ചീവ്മെൻറ്റിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ നോമിനേഷനെ പറ്റിയോ ഒരു മനുഷ്യനും എന്നെപ്പറ്റി സംസാരിക്കുന്നില്ല. അപ്പോൾ അതാണ് ഒരു ടെക്നീഷ്യൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം. ഇപ്പോൾ എത്ര പേര് വി കെ മൂർത്തി അറിയാം എന്ന്, എത്ര പേര് കെ കെ മഹാജനെ അറിയാം. നെസ്റ്റർ ആൽമൻഡ്രോസ് പോലെയുള്ള വ്യക്തികൾ ഒരു ലോക സിനിമയിൽ ചെയ്തിരുന്ന അതേ വർക്കുകൾ അതേ സമയത്ത്, പക്ഷേ അതിന് തൊട്ട് മുൻപ് ഇന്ത്യൻ സിനിമയിൽ, കണ്ടംപററി സിനിമയിൽ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ അവരൊന്നും ആരും അറിയത്തില്ല. പക്ഷേ നമുക്കറിയാവുന്നത് പ്രവീണ്സിന് എല്ലാവർക്കും അറിയാം, അല്ലെങ്കിൽ മമ്മൂട്ടി എല്ലാവർക്കും അറിയാം. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അതൊരു ഒരു ഒരു ടെക്നീഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നമാണ്. ഞാൻ ഈ ഓസ്കർ നോമിനേഷൻ കിട്ടുന്ന സമയത്തും പിന്നെ സ്ലംഡോഗ് മില്ലിയനെയറിൻ്റെ പ്രീമിയറിന് പോകുമ്പോൾ ഞാൻ റഹ്മാന് SMS അയച്ചു. റഹ്മാനോട് ഞാൻ SMS അയച്ച് പറഞ്ഞങ്ങനെ, റഹ്മാൻ നിങ്ങളെ പത്രക്കാരൊക്കെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് പറയണം ഇങ്ങനെ, ഈ എനിക്ക് കിട്ടിയ നോമിനേഷൻ്റെ ഗ്രാവിറ്റി ഇതൊരു ആർക്കും മനസ്സിലായിട്ടില്ല. നിങ്ങൾ പറയുമ്പോൾ ഒരുപക്ഷേ അത് ആൾക്കാർ കേൾക്കും, കാരണം നിങ്ങൾ വലിയ സ്റ്റാറാണല്ലോ, എ ആർ റഹ്മാൻ എല്ലാവർക്കും അറിയാം. അപ്പം അദ്ദേഹം ഉടനെ എനിക്ക് മറുപടി അയച്ചു, ആ ചെയ്യാം, ഞാൻ സംസാരിക്കാമെന്ന്. ഞാൻ ആ SMS അയച്ച് കാറിൽ നിന്ന് ഇറങ്ങി ഈ വെന്യൂവിൽ പോയി. ഒരു 15 മിനിറ്റ്സ് കൊണ്ട് ഓസ്കർ നോമിനേഷൻ വരുന്നു. ഈ നോമിനേഷൻ വന്നതിന് ശേഷം ഉണ്ടായ മീഡിയയുടെയും ആൾക്കാരുടെയും എന്നോടുള്ള ആറ്റിറ്റ്യൂഡ് ഒരു അജഗജാന്തരം എന്ന് പറയില്ലേ, അതാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഓസ്കർ ഒരു പോപ്പുലർ അവാർഡാണ്. അപ്പോൾ ആദ്യത്തെ ഒരു സൗണ്ടിന് രണ്ട് ഓസ്കറാണ്. ആദ്യത്തെ അവാർഡ് പിന്നെ സ്ലംഡോഗിന് കിട്ടാതെ പോയി. അപ്പോൾ എല്ലാം നമ്മുടെ ഒരു ഡെത്ത് ലൈക്ക് സൈലൻസ് ആണ് ആ റോയിൽ. പിന്നെ എനിക്ക് കിട്ടിയ ഓസ്കറൊക്കെ അനൗൺസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ സൗണ്ടിനൊക്കെ ഇങ്ങനെ വളരെ മോശം, ഇത്രയും റിഫൈൻഡ് ആയിട്ടുള്ള വർക്ക് നമ്മൾ കേൾക്കുന്നു.
പിന്നെ അത് കിട്ടുമ്പോൾ നമ്മുടെ പേര് അനൗൺസ് ചെയ്യുമ്പോൾ എനിക്ക് ഞാൻ ഇപ്പോഴും ഇന്നും ആ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ ഞാൻ ഇരുന്ന സീറ്റിൽ നിന്ന് സ്റ്റേജിൽ വരെ എത്തിയ നടന്നു പോയ സമയമുണ്ടല്ലോ, ആ സമയം എനിക്കിപ്പോഴില്ല. എൻ്റെ എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇറ്റ് ഡസൻറ്റ് എക്സിസ്റ്റ്. ബ്ലാക്ക് ഔട്ടാണ് കംപ്ലീറ്റ്. അതൊരുമാതിരി നമ്മൾ മരിച്ചിട്ട് ഹെവനിൽ ഒരു സ്വർഗത്തിലൊക്കെ പോയിട്ട് തിരിച്ചു വന്ന ഒരവസ്ഥയാണ്. ഈ ഓസ്കർ ഈ എനിക്ക് ഞാനിപ്പോൾ ആ വീഡിയോ കാണുമ്പോൾ വിൽ സ്മിത്ത് എൻ്റെ കയ്യിൽ ഈ ഓസ്കർ ഗോസ്റ്റ് എന്നുള്ള ഒരു ഒരു കാർഡ് എനിക്ക് തരുന്നത് ഞാൻ കാണുന്നുണ്ട്. പക്ഷേ കാർഡ് വാങ്ങിയതായിട്ടും ആ കാർഡ് അവിടെ വെച്ചിട്ട് ഞാൻ മറന്നുപോയി. ആ കാർഡ് എൻ്റെ ഇല്ല, ഇതൊന്നും ഓർമ്മയില്ല. ഞാൻ പറയാൻ വന്നതെല്ലാം മറന്നുപോയി. ആൾക്കാരെ കണ്ടപ്പോഴാണ് ഇത് ഇതെവിടെയാണ് നിൽക്കുന്നത് പോലും സ്ഥലകാല ബോധമില്ല ആ അവസ്ഥയാണ്. അവിടെ നിന്നാണ് ഇറ്റ്സ് അൺബിലീവബിൾ എന്ന് പറഞ്ഞത്. ഇറ്റ്സ് ആക്ച്വലി ഇറ്റ് വാസ് അൺബിലീവബിൾ. ഇറ്റ് ജസ്റ്റ് കെയിം ഫ്രം മീ. വാട്ട് എവർ ഐ ഹാവ് സെഡ് ഐ ഹവ് ഫോർഗോട്ടൺ മെനി തിങ്സ്. ഞാൻ എൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ ഒരു വലിയൊരു കാര്യമായിട്ട് ഞാൻ കണക്കാക്കുന്നത്, ഞാൻ എന്നോടൊപ്പം വർക്ക് ചെയ്ത ആൾക്കാരെ പറ്റി പറഞ്ഞില്ല. ഈ ഓസ്കർ വേദിയിലേക്ക് കയറുന്നതിന് മുൻപ് ബെൻബർട്ടൻ്റെ വൈഫ് എന്നോട് പറഞ്ഞു, ഇത്തവണ ഇത് നിങ്ങൾക്ക് കിട്ടണം, യു ഡിസേർവ് ഇറ്റ്, യു ടേക്ക് ഇറ്റ് ഹോം ബിക്കോസ് ഇറ്റ് ബിലോങ്സ് ടു യു. എന്നിട്ട് അവരെന്നോട് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അമ്മയെ പറ്റി പറയണമെന്ന് പറഞ്ഞു. ഇറ്റ് വൺ ഓഫ് മൈ ബിഗസ്റ്റ് റിഗ്രറ്റ് ഇസ് ദാറ്റ് ഐ ഡിഡ്ന്റ് ടോക്ക് അബൌട്ട് മൈ മദർ. എൻ്റെ ഉമ്മ ആണ് അപ്പോൾ എല്ലാ മക്കൾക്കും ഉള്ളൊരു സംഭവമാണ്. എല്ലാ മക്കളെയും കണ്ണുമടച്ച് വിശ്വസിക്കുന്നത് അവരുടെ അമ്മയാണ്. നീയിപ്പോൾ ഒരു കൊലപാതകിയായാലും ആരായാലും കണ്ണുമടച്ചിട്ട് വന്ന് അമ്മയുടെ മടിയിൽ കിടക്കാം, അമ്മ നിങ്ങളെ ഉൾക്കൊള്ളും. അങ്ങനെയാണ് അമ്മ എന്ന് പറയുന്നത്. ആ ഒരു അമ്മ എന്ന് പറയുന്നതൊരു ഒരു ജീവിയല്ല, അതൊരു വലിയൊരു പ്രതിഭാസമാണ്. ഈ ഉമ്മയെപ്പറ്റി ഞാൻ പറയാം മറന്നുപോയി. പിന്നെ എന്നോടൊപ്പം എന്നെ അവിടെ വരെ എത്തിച്ച ആൾക്കാരുണ്ട്, എന്നോടൊപ്പം നിന്ന് എൻ്റെ കൂടെ വർക്ക് ചെയ്ത ക്രൂ. ഞാൻ അവരെ പറ്റിയിട്ടൊന്നും പറഞ്ഞില്ല. ഞാൻ വേറെ എന്തെല്ലാം ഒക്കെയോ പറഞ്ഞു, പറഞ്ഞിട്ട് തിരികെ വന്നു. എൻ്റെ തൊണ്ടയൊക്കെ വരണ്ടിട്ട് പിന്നെ ഈ ഓസ്കറിൻ്റെ പിന്നിൽ പോകുമ്പോൾ ക്യാമറയ്ക്ക് പിന്നിൽ ഓസ്കറിൻ്റെ വേദിക്ക് പിന്നിൽ ഓസ്കർ ക്യാമറയുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഒരു മിനിറ്റ് സമയം നമുക്ക് ഉള്ളത് സംസാരിക്കാം. ഞാൻ അവിടെ പോയി എന്തെല്ലോ ഞാൻ എനിക്ക് ആ ക്യാമറ ഇട്ടിട്ട് എനിക്കൊന്നും പറയണമെന്നില്ല. ഞാൻ ഐ എം ഡ്രെയിൻഡ് ഔട്ട്. ഞാൻ ക്യാമറയിൽ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ തിരക്കുന്ന വെള്ളം കിട്ടുമോ, വെള്ളം കിട്ടുമോ. അപ്പോൾ ആ ഒരു അവസ്ഥയാണ്. ഒരുപക്ഷേ ഇനിയിപ്പോൾ എപ്പോൾ ഇനിയൊരു ഓസ്കർ കിട്ടിയാൽ ഫിംഗേഴ്സ് ക്രോസ്ഡ് കിട്ടിയാൽ എൻ്റെ എക്സ്പീരിയൻസ് മേ നോട്ട് ബി ദ സെയിം.